ഗെയിംഫിക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാന്റസി പ്രീമിയർ ലീഗ് ഗെയിമിംഗ് ലെവലിലേക്കുള്ള ടീം സെലക്ഷനും ഗെയിമിംഗ് ടെന്നിന്റെ ടീം റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗെയിംഫിക്കേഷൻ വീഡിയോസ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പുതിയ വീഡിയോകൾ വരും. എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗെയിമിംഗ് ടെന്നിൻ്റെ ടീം റിവ്യൂയിലേക്ക് ആദ്യം കടക്കാം. മോശമില്ലാത്ത ഒരു പ്രകടനമായിരുന്നു ഗെയിമിംഗ് ടെന്നിൽ ഉണ്ടായിരുന്നത്. ടോട്ടൽ 67 പോയിൻ്റുകൾ നേടി. ആവറേജ് പോയിൻറ്റ് 44 ആയിരുന്നു. ടോട്ടൽ 583 പോയിൻ്റാണ് നേടിയത്. ഓവറോൾ റാങ്കിങ്ങിൽ 12 ലക്ഷത്തിൽ നിന്നും 7 ലക്ഷത്തിലേക്ക് മുന്നേറാൻ പറ്റി. ഗെയിംഫിക്കേഷൻ ലീഗ് റാങ്കിൽ 42 നിന്നും 26 എത്തിയിരിക്കുകയാണ്. ടീമിലെ 6 പ്ലെയേഴ്സിന് കാര്യമായി പോയിൻ്റ്സ് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ഡിഫൻഡേഴ്സിൻ്റെ കാര്യത്തിൽ ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. വെസ്റ്റാം യുണൈറ്റഡ് ആസ്റ്റൺവില്ലയെ 2-1 തോപ്പിച്ച മത്സരത്തിൽ കൊൻസ, മാർട്ടിനെസ്, ക്രിസ്വെൽ എന്നിവർക്ക് ക്ലീൻഷീറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ല. ടോട്ടനാമുമായി 0-0 അവസാനിച്ച മത്സരത്തിൽ സൊണ്ണിന് 3 പോയിൻ്റ് മാത്രമാണ് നേടാൻ പറ്റിയത്. ഇതേ മത്സരത്തിൽ ഒറ്റ ഷോട്ട് പോലും സൊണ്ണിന് എതിർക്കാൻ പറ്റിയില്ല. കാലോട്ട് ഡൂയിൻ 2 പോയിൻറ്റ് മാത്രമാണ് നേടിയത്. നിരാശ സമ്മാനിച്ച 15 മിനിറ്റിന് ശേഷം പരിക്ക് പറ്റി പുറത്തുപോയ ജിംനസ് 1 പോയിൻ്റാണ് നേടിത്തന്നത്. ആസ്റ്റൺവില്ലയുടെ ഗ്രീലിഷ് വെസ്റ്റാം യുണൈറ്റഡുമായിട്ടുള്ള മത്സരത്തിൽ 1 ഗോൾ നേടി. 3 ബോണസ് പോയിൻ്റ് അടക്കം 10 പോയിൻ്റാണ് നേടിയത്. മത്സരത്തിൽ 5 കീപ്പാസുകൾ ഉണ്ടായിരുന്നു. ഇതുപോലെ 2 ഷോട്ടുകൾ ഗ്രീലിഷിൻ്റെ വക ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പ്ലെയറായിരുന്നു ഗ്രീലിഷ്. ബ്രൈറ്റനെതിരെ 1-1 സമനില വഴങ്ങേണ്ടി വരുന്ന ലിവർപൂളിന് വേണ്ടി 1 ഗോൾ നേടിയത് ജോട്ടയായിരുന്നു. 2 ബോണസ് പോയിൻ്റ് അടക്കം 9 പോയിൻ്റാണ് നേടിയത്. ലിവർപൂളിന് വേണ്ടി സാല കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ് ജോട്ട. ഈ സീസണിൽ ഇതുവരെ 5 ഗോളുകളാണ് ജോട്ട ലിവർപൂളിന് വേണ്ടി നേടിയത്. വെള്ളി 5-0 തോപ്പിച്ച മത്സരത്തിൽ 2 അസിസ്റ്റ് നേടി. കെവിൻ ഡെബ്രോയിൻ 10 പോയിൻ്റാണ് കരസ്ഥാക്കിയത്. ടീം ക്യാപ്റ്റനായതുകൊണ്ട് 20 പോയിൻ്റ് ടീമിലേക്ക് കിട്ടി. 3 കീപ്പാസസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 ഷോട്ടുകൾ ഉണ്ടായിരുന്നു. മികച്ചൊരു പ്രകടനമാണ് കെവിൻ ഡെബ്രോയിൻ ആ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സദാംപ്ടണുമായി 2-0 പിറകിൽ നിന്ന ശേഷം 3-2 ജയിച്ചു കയറിയ മത്സരത്തിൽ ബ്രൂണോ ഫെർണാണ്ടസ് 1 ഗോളും 1 അസിസ്റ്റും നേടി. 6 ഷോട്ടുകളാണ് ഈ ഒരു മത്സരത്തിൽ ബ്രൂണോ ഫെർണാണ്ടസ് നേടിയത്. ഗെയിമിംഗ് ലെവലിലെ പ്രകടനം എടുത്തു നോക്കുകയാണെങ്കിൽ മികച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ് നടത്തിയത്. ഈ ഒരു പ്രകടനത്തിൽ ശരിക്കും പറഞ്ഞാൽ ബോണസ് പോയിന്റ് നേടേണ്ടതായിരുന്നു, പക്ഷേ ബോണസ് പോയിന്റ് ഒന്നും കിട്ടിയിട്ടില്ല. ടോട്ടനുമായി ഗോൾ ചെയ്ത സമനില പിടിച്ച മത്സരത്തിൽ ക്ലീൻ ഷീറ്റ് നേടി ബെഞ്ചമിൻ ചിൽവെൽ. 8 പോയിൻ്റാണ് കരസ്ഥമാക്കിയത്. 2 ബോണസ് പോയിൻ്റ് ഉണ്ടായിരുന്നു. അറ്റാക്കിലേക്ക് കാര്യമായ സംഭാവനയൊന്നും നേടാൻ ചിൽവെലിന് സാധിച്ചില്ല. അടുത്ത ഗെയിം വീക്കിൽ ഇതുപോലെ നല്ല പ്രകടനം കാഴ്ചവെക്കും എന്ന് നമുക്ക് വിചാരിക്കാം. ഗെയിം വീക്ക് 11 ടീം സെലക്ഷനിലേക്ക് പോവാം. അതിന് മുന്നേ ഗെയിം വീക്ക് 11 ഫിക്ചേഴ്സ് നമുക്ക് നോക്കാം. ന്യൂകാസ്റ്റൽ യുണൈറ്റഡിലെ കുറേ പേർക്ക് കൊറോണ പോസിറ്റീവ് വന്നത് കാരണം ആസ്റ്റൺവില്ല ന്യൂകാസ്റ്റൽ മത്സരം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ബാക്കി 9 മത്സരങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതിൽ ടോട്ടനാം ആസ്റ്റൺ മത്സരമാണ് കുറച്ചൊരു ടഫ് ഫിക്ചറായിട്ടുള്ളത്. ബേൺലി എവേർട്ടണുമായിട്ടാണ്. മാൻ സിറ്റി ഫുൾഹാമായിട്ടുള്ളൊരു ഈസി ഫിക്ചറാണ്. വെസ്റ്റം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം ഒരു നല്ല പോരാട്ടമായിരിക്കും. മികച്ച ഫോമിലേക്കുന്ന ചെൽസി ലീഡ്സുമായിട്ടാണ് മത്സരിക്കുന്നത്. വെസ്റ്റ് ബ്രോമിച്ച് ക്രിസ്റ്റൽ പാലസിനെ നേരിടും. ഷെഫീൽഡ് യുണൈറ്റഡ് ലെയ്സ്റ്ററുമായിട്ടാണ്. ലിവർപൂൾ വോൾസിനെ നേരിടുന്നത് ഒരു മികച്ച മത്സരം തന്നെയായിരിക്കും. മികച്ച ഫോമിലുള്ള സദാംപ്ടൺ ബ്രൈറ്റിനെയാണ് നേരിടുന്നത്. ഇനി നമുക്ക് ഗെയിം വീക്ക് 11 ടീം സെലക്ഷനിലേക്ക് പോവാം. ഡിസംബർ 5 ശനിയാഴ്ച 4:30 ഗെയിം വീക്ക് 11 ഡെഡ് ലൈൻ വരുന്നത്. ഇതുവരെ ടീം സെലക്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ടീം സെറ്റ് ചെയ്യാം. ഒരു ഫ്രീ ട്രാൻസ്ഫറാണ് കയ്യിലുള്ളത്. ഇഞ്ചൂർഡായ ജിമിനസിനെ മാറ്റാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ ഗ്രീലിഷ്, കൊണസ, മാർട്ടിനസ് എന്നിവരുടെ മാച്ചസ് പോസ്റ്റ്പോൺ ചെയ്തത് കാരണം ഇഞ്ചൂർഡായ സായസ് അടക്കം 5 പ്ലെയേഴ്സ് ഈ ആഴ്ച കളിക്കുന്നില്ല. മിക്ക FPL മാനേജേഴ്സിനും ടീമിൽ ഗ്രീലിഷ്, അതുപോലെ ആസ്റ്റൺ വില്ല ഡിഫൻഡർ ന്യൂകാസിലിൻ്റെ വിൽസൺ എന്നിവരുള്ളതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഞാൻ 4 പോയിൻ്റ് കളഞ്ഞ് 2 ട്രാൻസ്ഫേഴ്സ് ഉപയോഗിക്കാൻ പോവാണ്. ആസ്റ്റണുമായുള്ള മത്സരത്തിൽ തലയ്ക്ക് പരിക്കേറ്റ് പുറത്തുപോയ ജിമിനസിനെയാണ് ആദ്യം മാറ്റുന്നത്. ജിമിനസ് എന്ന് തിരിച്ചു വരും എന്നുള്ളതിനെ കുറിച്ച് വലിയ വ്യക്തതയൊന്നുമില്ല. ഫോർവേഡ് ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ വാഡി, വേർണർ, ബാംഫോർഡ്, ചെ ആഡംസ് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. ഇതിൽ സദാംപ്ടൻ്റെ ചെ ആഡംസിനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 6 ഗെയിം വീക്കിലായിട്ട് 40 പോയിൻ്റാണ് ചെ ആഡംസ് നേടിയത്. 3 ഗോളുകളും 3 അസിസ്റ്റുകളും ഉണ്ടായിരുന്നു. മികച്ച പ്രകടനമാണ് ചെ ആഡംസ് കാഴ്ചവെച്ചത്. തുടക്കത്തിൽ എൻ്റെ ടീമിൽ ചെ ആഡംസ് ഉണ്ടായിരുന്നു, പക്ഷേ ആദ്യത്തെ 4 ഗെയിം വീക്കിൽ മോശം പ്രകടനം ആയതുകൊണ്ട് ടീമിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. ഇപ്പോൾ നല്ല ഫോമിലായതുകൊണ്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. ഏറെ നാൾ ടീമിന് പുറത്തിരിക്കുകയും പരിക്ക് പറ്റുകയും ചെയ്ത വോൾസിൻ്റെ സൈസിനെയാണ് അടുത്തതായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്കിൽ ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ടെങ്കിലും ടീമിൽ കയറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്.
റീപ്ലേസ്മെന്റ് ഓപ്ഷൻസ് ഉള്ളത് സദാംപ്ടൺ ഡിഫൻഡേഴ്സും ചെൽസി ഡിഫൻഡേഴ്സും ആണ്. അടുത്ത രണ്ട് ഗെയിമുകൾ വളരെ ഈസി ആയതുകൊണ്ട് തന്നെ വാക്കറിനെയാണ് ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഒരു അസിസ്റ്റും ഒരു ഗോളും മൂന്ന് ക്ലീൻ ഷീറ്റുകളാണ് വാക്കർ ഇതുവരെ നേടിയിരിക്കുന്നത്. സിറ്റിയുടെ ഡിഫൻസ് നോക്കുകയാണെങ്കിൽ കാൻസലോ അല്ലെങ്കിൽ മെൻഡി നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഗോഡിയോള ഇവർ രണ്ടുപേരും റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉറപ്പ് പറയാൻ പറ്റില്ല. വാക്കർ എല്ലാ മത്സരങ്ങളും കളിച്ചിട്ടുമുണ്ട്. 11.2% FPL മാനേജേഴ്സാണ് വാക്കറിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഗെയിം വീക്ക് 11 ട്രാൻസ്ഫേഴ്സ് ആൻഡ് ടീം സെലക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഫൈനൽ 11 ആരൊക്കെയാണ് നോക്കാം. ഗോൾ കീപ്പറിൽ മക്കാർത്തിയാണ് ഉള്ളത്. ബ്രൈറ്റനുമായിട്ടാണ് മത്സരം. ക്ലീൻ ഷീറ്റ് സാധ്യതകളുണ്ട്. ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ക്രസ്വെൽ, ചിൽവെൽ, വാക്കർ, ചിൽമാൻ എന്നിവരാണ്. ക്രസ്വെൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടുള്ളൊരു ടഫ് പിക്ചറാണ്. ചിൽവെലിനും വാക്കറിനുമാണ് കുറച്ച് ഈസി പിക്ചേഴ്സ് ഉള്ളത്. ലിവർപൂളിനെ എവേ മത്സരത്തിൽ നേരിടുന്ന കിൽമാനും പോയിന്റ് സാധ്യതകൾ വളരെ കുറവാണ്. ബ്രൂണോ ഫെർണാണ്ടസ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് വിചാരിക്കാം. സൊണ്ണിന് ആസണലുമായിട്ടാണ്, പക്ഷേ ടഫ് പിക്ചറാണ്. ഈ വീക്കിലൂടെ മോശം പ്രകടനമാണെങ്കിൽ സൊണ്ണിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ജോട്ട തൻ്റെ പഴയ ടീമായ വോൾസിനോടാണ് ഏറ്റുമുട്ടുന്നത്. ചേ അഡംസിന് ഒരു ഈസി ഫിക്ചറാണ്. ഗോൾ നേടാൻ സാധ്യതകളുണ്ട്. സിറ്റി 5-0 തോപ്പിച്ച ബേൺലി ആയിട്ടാണ് കാൽവർട്ട് ലൂയിൻ മത്സരിക്കുന്നത്. പോയിന്റ് നേടാൻ വളരെ സാധ്യതയുള്ളൊരു മത്സരം തന്നെയാണ്. കെവിൻ ഡെബ്രോയിനെയാണ് ക്യാപ്റ്റനാക്കുന്നത്. ഗോൾ നേടാൻ സാധ്യതയുള്ളൊരു മത്സരമാണ്. ഫുൾഹാമുമായിട്ട് ഒരു ഈസി ഫിക്ചറാണ്. അതുപോലെ തന്നെ ഫെർണാണ്ടസും കാൽവർട്ട് ലൂയിനും നല്ല ക്യാപ്റ്റൻ ചോയ്സസാണ്. ഗെയിം വീക്ക് 11 ഇതുവരെ ടീം സെലക്ട് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ടീം സെലക്ട് ചെയ്യുക. 4:30 സമയമുണ്ട്. ഇനി നമുക്ക് ഗെയിംഫിക്കേഷൻ ലീഗിലെ നവംബർ മാസത്തെ മാനേജർ ഓഫ് ദ മന്ത് ആരാണെന്ന് നോക്കാം. സൂര്യദാസിൻ്റെ ദാസപ്പൻസ് 11 എന്ന ടീമാണ് നവംബർ മാസത്തെ മാനേജർ ഓഫ് ദ മന്ത് ആയത്. 214 ആണ് ടോട്ടൽ നേടിയത്. ഗെയിംഫിക്കേഷൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരുപാട് പുതിയ വീഡിയോസ് വരും, അതിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരാഴ്ചത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന സമയം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.